കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂഞ്ഞേ കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂഞ്ഞ ദൈവമക്കളെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ജീവിക്കാൻ ഒരു ധൈര്യം വേണം. ഒരു ധൈര്യത്തോടു കൂടിയല്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. നമുക്ക് ആശ്രയിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. യുവാക്കന്മാർ കൊച്ചുങ്ങൾ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമ്പം ഞാൻ സാധാരണ കൊടുക്കുന്ന ഒരു ഉപദേശങ്ങളിലൊന്നാണ്, നീ സേഫാകാൻ നോക്കുക. ആദ്യമേ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് നീ ഒരു ഫൗണ്ടർ ആവട്ടെ, നിനക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാവട്ടെ, ഒരു അടിസ്ഥാനം ഉണ്ടാവട്ടെ. നിനക്കൊരു ഒരു മൂലധനം, ബിസിനസ് ആരംഭിക്കാൻ പോകുന്നൊരു വ്യക്തി ഒരു മൂലധനം വേണം അല്ലേ? ദൈവമക്കളെ, മലയിലെ പ്രസംഗമാണ് നമ്മൾ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങളിൽ മലയിലെ പ്രസംഗത്തിലെ ചില സന്ദേശങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നത്. ഇന്ന് കർത്താവ് പറയുന്നത് നിന്റെ സമ്പത്ത് എവിടെയാണ്, നിന്റെ മൂലധനം എവിടെയാണ്. ദൈവങ്ങൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു മൂലധനം വേണം. ഒരു ബിസിനസ് നടത്താൻ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നമുക്ക് പണം വേണം, നമുക്ക് സ്വത്ത് വേണം. ഒരു ധൈര്യം, കൊച്ചിനെ കെട്ടിക്കാന്നൊരു നമ്മൾ പറയും അവിടെ ഒരു 15 ലക്ഷം രൂപയുണ്ട്, ഇവിടെ ഒരു 50 പവൻ സ്വർണ്ണം എടുത്ത് വെച്ചാൽ നമുക്കൊരു ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം നേടുന്നവരാണ് നമ്മൾ. കൊച്ചുങ്ങൾ വിദേശത്തേക്ക് പോകുമ്പോൾ പറയും ഇതാ 3 ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കണം. ജീവിതത്തിൽ എങ്ങോട്ട് നീ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു സർജറി വേണം, ഡോക്ടർ പറയും ആദ്യം 2 ലക്ഷം രൂപ കെട്ടി വെക്കണം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ സുരക്ഷിതത്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ വിഷയമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഥാർത്ഥ സെക്യൂരിറ്റിയെ പറ്റി നമ്മളെ പഠിപ്പിക്കുക. നമുക്കുള്ള സമ്പത്തുണ്ടെങ്കിൽ സമ്പത്ത് പിന്നെ തീർന്നു പോകുന്നതല്ലേ ഉള്ളൂ. പൈസ തീർന്നു പോകും. ഒരു രോഗം വന്നാൽ മതി, ഒരു തട്ടുകേട് പറ്റിയാൽ മതി, ബിസിനസ് തകർന്നാൽ മതി. വലിയ പ്രതീക്ഷയോടെ ചില മക്കൾ പറഞ്ഞു കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബിസിനസ് ആരംഭിച്ചു, നന്നായിട്ട് ബൂം ചെയ്തു, നന്നായിട്ട് അങ്ങോട്ട് വന്നതാ. കോവിഡ് വന്നു, ലോക്ക്ഡൗൺ വന്നു, അടച്ചുപൂട്ടി, ഒന്നുമില്ലാതായി. ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഒരു ലോക്ക്ഡൗണും അടച്ചുപൂട്ടാൻ പറ്റാത്ത ഒരു സമ്പത്തിനെ പറ്റിയാണ്. ഈ സമ്പത്തിൻ്റെ പ്രത്യേകത, ഇത് ബിസിനസ്, അത് ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു സമ്പത്താണ്. ചില ദൈവമക്കൾ രാപകലില്ലാതെ അധ്വാനിക്കുന്നു. വിദേശത്തുള്ള കുഞ്ഞുങ്ങളെ അച്ഛന് അടുത്ത് പരിചയമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. രാപകലില്ലാതെ ജോലി ചെയ്യുന്നവർ, 2-3 ജോലിയൊക്കെ ചെയ്യുന്ന മക്കൾ, 2-3 ജോലി എന്ന് വെച്ചാൽ 24 മണിക്കൂർ ജോലിക്കുക. ഈ 2-3 ജോലി എന്ന് പറയേ 24 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന, ഓവർ ടൈം ചെയ്യുന്ന ചില മക്കളെ കണ്ടിട്ടുണ്ട്, ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി. പക്ഷെ എന്ത് സുരക്ഷിതത്വം മക്കളെ നമുക്ക് കിട്ടുന്നത്? തീർച്ചയായും അധ്വാനിക്കണം, ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കണം. പക്ഷേ നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ? തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് ചോദിക്കുക, നിന്റെ ആത്മരക്ഷ. അന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ചോദ്യം, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, നമ്മൾ ഈ സ്വത്വം എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിട്ട് പക്ഷേ ഒരു സ്വസ്ഥതയില്ലെങ്കിലോ? ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം പഠിപ്പിക്കുക. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. നമ്മൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കും, ബാങ്കിൽ നമ്മൾ നിക്ഷേപം കരുതി വെക്കുന്ന പണമായിട്ടും സ്വർണമായിട്ടും ഒക്കെ നമ്മൾ നിക്ഷേപം, അവരെ സ്ഥലം വാങ്ങിച്ചിടും. അങ്ങനെ നമ്മൾ നിക്ഷേപം, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ദൈവമേ, ക്യാൻ യു സേ ദാറ്റ് ഗാഡ് ഈസ് മൈ ഡിപ്പോസിറ്റ്, ഗാഡ് ഈസ് മൈ വെൽത്ത്, സ്വർഗരാജ്യം എൻ്റെ രാജ്യം എന്ന് പറയാൻ പറ്റുമോ? ദൈവങ്ങൾ, വേറെ ഒന്നുമില്ല. മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല, മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല. അവൻ്റെ തലചായിക്കുന്നത് അത് പിതാവിൻ്റെ നെഞ്ചിലാണ്. അവൻ്റെ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ദൈവമക്കളെ, അല്പം കൂടെ ധീരതയോടെയൊക്കെ നമുക്ക് ജീവിക്കണ്ടേ? ഒരു കൊച്ചു തകർച്ച വരുമ്പോൾ, ഒരു ചെറിയ ചൂടുകാറ്റേക്കുമ്പോൾ, ഒരു ചെറിയ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നമുക്കൊരു ഉറപ്പ് വേണ്ടേ? നമുക്കൊരു സുരക്ഷിതത്വം വേണ്ടേ? ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കല്ല, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. നഷ്ടപ്പെട്ടു പോകും മക്കളെ. ഈ ഭൂമിയിൽ നീ കയ്യിലെടുക്കുന്നതൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോകും, താഴെ വീഴും. നീ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കയ്യിൽ നിന്ന് താഴെ പോകും. ചില മക്കൾ സങ്കടത്തോടെ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്, ചില സർജറികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ പേന, ഒരു സ്പൂൺ കൊയ്യി കൊടുത്താൽ അത് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി, അത് കയ്യിൽ നിന്ന് താഴെ പോവുക. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മൾ ശേഖരിക്കുന്നത് മുഴുവൻ കയ്യിൽ നിന്ന് താഴെ പോകും. ചരിത്രം പഠിച്ചപ്പോൾ എന്നോ ആരോ പറഞ്ഞ ഒരു നെപ്പോളിയൻ കഥയുണ്ടല്ലോ, കയ്യും വിരിച്ചു പിടിച്ച്. നെപ്പോളിയൻ അല്ലേ, നെപ്പോളിയൻ അലക്സാണ്ടർ പറഞ്ഞു, കയ്യും വിരിച്ചു പിടിച്ച് അന്ത്യയാത്രയിൽ പങ്കുചേരുന്നത്, ഒന്നും കൊണ്ടുപോകുന്നില്ല.
ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ലോകത്ത് നമ്മൾ സ്വരുക്കൂട്ടിയത് ഒന്നിനും ഉപകരിക്കില്ല. ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധ നിന്റെ ആത്മാവിന് വേണ്ടിയുള്ള നിന്റെ കഷ്ടപ്പാട്, മൂന്ന് ഷിഫ്റ്റൊക്കെ ജോലി ചെയ്യുന്ന നീ ഒരു ഷിഫ്റ്റെങ്കിലും നിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ചെയ്യണ്ടേ? നിന്റെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെയാ മക്കളെ. സാധിക്കുമെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ദിവസം പള്ളിയിൽ പോകാൻ നോക്ക്. ഒരു വീട്ടിൽ നിന്ന് ഒരാള്, ഒരു വീട്ടിലൊരു തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവട്ടെ. വീട്ടിലിരിക്കുന്ന അമ്മയാവാം ആരുമായിക്കൊള്ളട്ടെ, ഒരു പ്രാർത്ഥനാ രീതി. അല്ലെ, ആഴ്ചയില് ദിവസങ്ങൾ, ഏഴ് ദിവസങ്ങളില് ഓരോരുത്തരും ദിവസങ്ങൾ, ഇന്ന് നിന്റെ പ്രാർത്ഥന ദിവസമാണ്. ഒരു നമ്മളെ ഒരു ആത്മീയ നിക്ഷേപമാണ്. ഇന്ന് കുടുംബത്തിന് വേണ്ടി ഇനി ആള് കൊച്ചു കുഞ്ഞിനെ ഏൽപ്പിക്കണം, കുഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടാം. മനെ ഇന്നത്തെ ദിവസം നീ പ്രാർത്ഥിക്കാനുള്ളതാ. ദൈവമക്കളെ, ഒരു നിധി ശേഖരിക്കുക, ഒരു നിക്ഷേപം ശേഖരിക്കുക. അതുപോലെ സാധിക്കുന്നതും ദേവാലയത്തിൽ പോവുക. എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, പള്ളിയിൽ പോയിട്ടല്ലാതെ പോകുന്നില്ല. ശുശ്രൂഷകളിൽ കൂടുക. ആത്മീയ കാര്യങ്ങൾ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ. നോമ്പും പ്രാർത്ഥനയും ഇൻവെസ്റ്റ്മെന്റ് ആയി തീരട്ടെ. നിന്റെ വചനപാരായണം നിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയി തീരട്ടെ. നിന്റെ ജപമാലയും ദൊമേനയും ഒക്കെ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ. ആത്മീയതയുടെ പണ്ടാകാരം, അനുഗ്രഹത്തിന്റെ പണ്ടാകാരം, കൃപയുടെ പണ്ടാകാരം അത് ശേഖരിച്ചു വെക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. 20-ാം വാക്യം, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ദൈവമക്കളെ, ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാവും. നിന്റെ ഈ ലോകത്തിലെ ജീവിതം, നമ്മൾ പരസ്പര സ്വാഹോദര്യത്തെ പറ്റി ഫ്രാൻസിസ് മാപ്പായുടെ ധ്യാനമൊക്കെ കോട്ടയം കൺവെൻഷൻ നമ്മൾ ധ്യാനിക്കാൻ പോകാം. ഫത്തേലി തൂത്തി, എല്ലാവരും സഹോദരന്മാർ. ദൈവ പൈതലെ, ഒരു സഹോദരന് വേണ്ടി നീ ചെയ്തത്, നീ കൊടുത്ത ഒരു ഗ്ലാസ് പച്ചവെള്ളം, അത് നീ സ്വർഗത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പച്ചവെള്ളമാണ്. ദൈവങ്ങളുടെ ജീവിതത്തിന് അല്പം കൂടെ ആഴങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതത്തിൽ അല്പം കൂടെ ഉറപ്പുണ്ടാവട്ടെ. നിന്റെ ജീവിതം ദൈവത്തിൽ മാത്രം നിറഞ്ഞ് ഒരു ദൈവ പൈതല്. എന്നോട് ഈ ദിവസങ്ങളിൽ പങ്കുവെച്ചൊരു കൊച്ചു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വരിക. അച്ഛ, ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും തീർന്നു പോയിട്ടുണ്ട്. പക്ഷേ അമ്മ മാതാവിന് തീർത്ഥാടന കേന്ദ്രത്തിലും വിശുദ്ധ അന്തോണീസിന് തീർത്ഥാടന കേന്ദ്രത്തിലും വന്നിട്ട് പോകുമ്പോൾ ആ ആനന്ദവും ആ അഭിഷേകവും വർദ്ധിച്ചു വരുന്നതായിട്ടാണ്. അതേ മക്കളെ, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നതൊക്കെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നതൊക്കെ നമ്മളെ തകർത്ത് തകർത്ത് ഇല്ലാതാക്കി കളയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, ഇതാ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുക. നിന്റെ പ്രാർത്ഥന, നിന്റെ ത്യാഗം, നിന്റെ കഷ്ടപ്പാട് തുരുമ്പും കീടവും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാം മക്കളെ, നിന്റെ ആത്മീയ സമ്പത്തിനെ പറ്റി, സ്വർഗത്തിൽ നീ സൂക്ഷിച്ച നിക്ഷേപത്തെ പറ്റി. വിശന്ന് വരുന്ന ഒരുവന് നീ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ, വേദനിക്കുന്ന ഒരുവന് വേണ്ടി നീ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി നീ ശ്രമിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ചു നിൽക്കുന്നത്, നീ തിരുമലിയിൽ പങ്കെടുക്കുമ്പോൾ നീ എടുക്കുന്ന ത്യാഗങ്ങൾ നിന്റെ ജീവിതത്തെ അനുഗ്രഹമായിട്ട് മാറും. ഈ നിമിഷങ്ങളെ പ്രാർത്ഥിക്കാം. ഓ നല്ല ദൈവമേ, ആത്മീയതയുടെ അഭിഷേകം നിന്റെ മക്കൾക്ക് നൽകണമേ. ലോകത്തെ കീഴ്പ്പെടുത്തുവാനായി അങ്ങ് നൽകിയത് ആയുധത്തിന്റെ പേരാണല്ലോ ആത്മീയത, ആധ്യാത്മികത. ഓ കർത്താവേ, ആത്മാവിന്റെ ആയുധം എടുത്തുകൊണ്ട്, ആത്മീയ ജീവിതത്തിന്റെ ആയുധം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ കൊടുക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം ഈ സമയത്ത് പ്രസരിക്കട്ടെ. രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുഃഖിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവർ, ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിലേക്ക് ഓഫീസുകളിലേക്ക് ഒക്കെ കടന്നു പോകുന്നവർ, ഇന്ന് കോടതി വിധി കാത്തിരിക്കുന്നവർ, അത്ഭുതകരമായ അഭിഷേകം, വിശുദ്ധ കുരിശിന്റെ അത്ഭുത ശക്തി, സ്വർഗത്തിലെ സ്വർഗീയ ഭണ്ഡാകാരത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേലുണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.